കഴിഞ്ഞ 32 വർഷമായി മലയാള സിനിമ ഭക്തിഗാന രംഗത്ത് സംഗീത സംവിധായകനായി തുടരുകയാണ് സണ്ണി സ്റ്റീഫൻ. 27 രാജ്യങ്ങളിലൂടെയുള്ള തന്റെ സംഗീതയാത്രക്കിടയിൽ ആദ്യമായി ദുബായിലെത്തിയ സണ്ണി സ്റ്റീഫനാണ് ഇന്ന് ഈ അധ്യായത്തിൽ നമ്മോടൊപ്പം അതിഥിയെത്തുന്നത്. ഈ വാർത്തയുമായി ഗസ്റ്റിൻ ഗൾഫ്. മലയാള അക്ഷരമാലയിൽ സാ എന്ന അക്ഷരം സംഗീതത്തിനായാണ് പിറന്നതെന്ന് മലയാള സംഗീത പ്രേമികൾ പറയുന്നു. എന്നാൽ കഴിഞ്ഞ 32 വർഷമായി ഒരു സംഗീത നക്ഷത്രമായി തിളങ്ങി നിൽക്കുന്ന സണ്ണി സ്റ്റീഫനിലെ ഈ അക്ഷരത്തിന് സംഗീതവുമായി അത്രയ്ക്ക് ബന്ധമാണെന്ന് കഴിഞ്ഞകാല അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. വെറുമൊരു സംഗീത സംവിധായകനിലുപരി ജീവിത മൂല്യങ്ങളും ക്രിസ്തീയ മൂല്യങ്ങളും കാത്തുസൂക്ഷിക്കുന്ന അപൂർവം സംഗീതജ്ഞരിൽ ഒരാൾ കൂടിയാണ് ഇദ്ദേഹം. അതുതന്നെയാകാം തന്റെ സംഗീത സ്പർശമേറ്റ ഗാനങ്ങളെല്ലാം അന്നും ഇന്നും മികച്ച ഗാനങ്ങളായി നിലനിൽക്കുന്നത്. ലോകമെങ്ങുമുള്ള മലയാളികൾ ഇന്നും ചുണ്ടുകളിൽ ഈണം മീട്ടുന്ന തിരുനാമ കീർത്തനം, ആത്മാവിനാഴങ്ങളിൽ ചൊല്ലുന്ന നിമിഷം എന്നീ ഗാനങ്ങളെല്ലാം മലയാളികൾക്ക് മറക്കാനാകാത്ത ചിലത് മാത്രമാണ്. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവിനിക്കെന്തിനു നാഥാ. ലോകത്തിലെ 27 രാജ്യങ്ങളിലൂടെ നടത്തിയ സംഗീതയാത്രയിൽ ഇതാദ്യമായാണ് ദുബായ് എന്ന മരുഭൂമിയിൽ സണ്ണി സ്റ്റീഫൻ സന്ദർശനം നടത്തുന്നത്. ലോകസമാധാനം ഉൾപ്പെടെയുള്ള ജീവിത മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന ഈ സംഗീതജ്ഞന് മ്യൂസിക് തെറാപ്പി എന്ന സംഗീത വൈദ്യത്തിലെ വലിയ പ്രാവീണ് മുതൽക്കൂട്ടാവുകയാണ്. മരുന്നുകൾക്കും മന്ത്രങ്ങൾക്കും മാറ്റാനാകാത്ത രോഗങ്ങളെ സണ്ണി സ്റ്റീഫൻ ഇവിടെ സംഗീതം കൊണ്ട് കീഴടക്കുന്നു. ഈ മ്യൂസിക് തെറാപ്പിയെക്കുറിച്ച് അദ്ദേഹം മിഡിൽ ഈസ്റ്റ് ദിസ് വീക്കിനോട് ഇങ്ങനെ മനസ്സ് തുറന്നു. മ്യൂസിക് തെറാപ്പിയെക്കുറിച്ച് ഞാൻ ഒരു പരീക്ഷണവും നിരീക്ഷണമൊക്കെ നടത്തുന്നുണ്ട്. കുറേ രാഗങ്ങൾ, ഓരോരുത്തരുടെ ജീവിതാവസ്ഥ, അതിപ്പോൾ സംഗീതത്തെ സ്നേഹിക്കുന്നവരുടെ നമുക്കത് അത് ചെയ്യാൻ പറ്റുള്ളൂ. മ്യൂസിക് തെറാപ്പി ആർക്കും നമുക്ക് പ്രയോഗിക്കാൻ പറ്റില്ല. സംഗീതത്തെ സ്നേഹിക്കുന്നവർക്ക് അവരുടെ ഒരു പ്രത്യേക അവസ്ഥയിൽ അതിന് പറ്റുന്ന രാഗങ്ങൾ നിശ്ചയിച്ച് അവരെ വളരെ ശാന്തമായി സാന്ത്വന ചികിത്സ നടത്തി, സംഗീത സാന്ത്വന ചികിത്സ നടത്തി അവരെ നമുക്ക് തിരിച്ചു കൊണ്ടുവരുവാനും അവരെ ഓരോ കാര്യങ്ങൾ പ്രചോദിപ്പിക്കുവാനും അങ്ങനെ ശാന്തമായി തിരിച്ചു കൊണ്ടുവരുവാൻ ആ ഈ പറഞ്ഞ മ്യൂസിക് തെറാപ്പി ഒന്ന് ഡെവലപ്പ് ചെയ്യാനും അത് ഞാൻ ഒത്തിരി പഠിക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് ചെയ്യുന്നുണ്ട്. സംഗീതത്തിനൊപ്പം മൂല്യങ്ങളെ കാത്തുപരിപാലിച്ചു പോകാനുള്ള കരുത്ത് നൽകുന്ന ഘടകങ്ങൾ തൻ്റെ മാതാപിതാക്കളാണെന്നും അദ്ദേഹം പറയുന്നു. ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ സിംഗപ്പൂരിലാണ്. അവിടെ നിന്ന് ഞാൻ നാട്ടിലേക്ക് പോന്നു. അപ്പൻ അവിടെ നിന്ന് തിരിച്ചു പോരാൻ വേണ്ടി ഒരു മാസം കഴിഞ്ഞ് വരുന്നു. അവിടെ വെച്ചൊരു അപകടത്തിൽപ്പെട്ട് കിടന്ന കിടപ്പിലായി അപ്പൻ തിരിച്ചു വരും. ചെറുപ്രായമാണ്. ഈ കിടന്ന കിടപ്പിലായിരുന്ന അപ്പൻ ആ കിടപ്പിൽ പോലും വന്ന് ഈ പറയുന്ന അത് കാണാൻ വരുന്നവർ അവരുടെ വേദനയും ദുഃഖങ്ങളും പറയുമ്പോൾ അവരെ ആശ്വസിപ്പിക്കുന്നതും അവർക്ക് നല്ല നല്ല പ്രചോദനവും പ്രത്യാശയും കൊടുക്കുന്നതും ആ തൻ്റെ വേദന പോലും മറച്ചു വെച്ച് മറ്റവരെ ആശ്വസിപ്പിക്കുന്നതൊക്കെ കണ്ടാണ് വളർന്നത്. അതുപോലെ തന്നെ എപ്പോഴും പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച അമ്മ, എല്ലാത്തിനും ഉത്തരമുണ്ട് എന്ന് പ്രാർത്ഥനയിലൂടെ ഉത്തരമുണ്ടെന്ന് പറഞ്ഞു തന്നെ അമ്മ. മെലഡി നഷ്ടപ്പെടാത്ത നല്ല സംഗീതമാണ് കാലഘട്ടത്തിൻ്റെ ആവശ്യം. റിയാലിറ്റി ഷോകളിലൂടെ സംഗതി എന്ന് പറയാൻ മാത്രം പഠിച്ചാൽ പോരെന്നും സണ്ണി സ്റ്റീഫൻ കൂട്ടിച്ചേർത്തു. പഴയകാല മലയാള സംഗീതം അല്ലെങ്കിൽ മലയാള സിനിമാ സംഗീതം, വ്യത്യസ്ത സംഗീതങ്ങൾക്കൊക്കെ ഒരു മര്യാദയുണ്ടായിരുന്നു, നല്ല മെലഡിയുടെ സുഗന്ധമുണ്ടായിരുന്നു. ഇന്നത് കുറേ കൂടെ പാശ്ചാത്യ സംഗീതത്തിൻ്റെ ഒരു സ്വഭാവവും റോക്ക് സംഗീതത്തിൻ്റെ ഒരു സ്വഭാവവും ഒക്കെ കൂടെ ചേർത്ത് വെച്ച് മെലഡി നഷ്ടപ്പെടുത്തിയുള്ള ഒരു പരീക്ഷണവും ഒരു രീതിയുമാണ് ഇപ്പോൾ അവലംബിക്കുന്നത്. അതൊരു നല്ല പ്രവണതയല്ല. എന്നാലും അതിനകത്ത് ഒറ്റപ്പെട്ട് നല്ല മെലഡി ചെയ്യുന്നവരും നല്ലപോലെ ഉള്ള പാട്ടുകൾ നമുക്ക് തരുന്നവരും ഉണ്ട് കേട്ടോ. മലയാളി ഉള്ളിൽ സ്നേഹിക്കുന്നത് നല്ല മെലഡിയെ തന്നെയാണ്. പക്ഷെ അത് നിർമ്മിച്ചിറക്കുന്നവരുടെ മനസ്സിൽ ഫാസ്റ്റ് നമ്പറാണ് ഇവർക്ക് ഇഷ്ടം എന്നൊരു ധാരണ, തെറ്റിദ്ധാരണയുണ്ട്. സംഗതി മാത്രമല്ല പാട്ട്, ഒരു പാട്ടിൻ്റെ വിവിധ വികാരങ്ങളെ ധ്വനിപ്പിക്കാനുള്ള അസാമാന്യമായ ഒരു പ്രതിഭ വേണം ഒരു പാട്ടുകാരന്. സംഗീതത്തിലെ സൂക്ഷ്മവും ശക്തവുമായ സ്പന്ദനങ്ങളുടെ തിരിച്ചറിവാണ് ഒരു ഗായകനെന്ന് ഞാൻ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ ധ്വനിപ്പിക്കാനുള്ള കഴിവ് പുതുമുഖ ഗായകർക്ക് കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 32 വർഷത്തിനിടയിൽ വേണ്ടത്ര അംഗീകാരം ലഭിച്ചു എന്ന ചോദ്യത്തോടും അദ്ദേഹം ഇങ്ങനെ പ്രതികരിച്ചു. സ്വന്തമായി നേടിയെന്ന് പറയുന്നത് നമ്മളൊക്കെ ഒരു സൂര്യനായിട്ട് ജ്വലിച്ച് നിൽക്കാൻ പറ്റുകയില്ലേ, ഒരു ചെറു തിരിയായിട്ടെങ്കിലും കത്തി നിൽക്കാൻ നമുക്ക് സാധിക്കണം.
അത് ഒരു എന്താ പറയുക, ഒരു മെഴുകുതിരിയിൽ നിന്ന് ആയിരം നാളുകൾ കൈമാറി പകരുന്നത് പോലെ അത് കൊടുക്കാനും കഴിയണം. ഒത്തിരി ജീവിതങ്ങൾക്ക് ഒത്തിരി പ്രസംഗം പറയുന്നതിലും ഒരു പാട്ടിലെ ഒരു നാല് വരിയായിരിക്കും അവരുടെ ജീവിതത്തിൽ തന്നെ അവർക്ക് മാറ്റിയിട്ടുള്ളത്. അങ്ങനെ ചെയ്ത് പുറത്തു വന്ന പല പാട്ടുകളും പലരുടെയും ജീവിതത്തെ മാറ്റിമറിച്ചതായിട്ട് അവർ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സമ്പത്ത്. ലോകസമാധാനം ലക്ഷ്യമാക്കിക്കൊണ്ട് നിരവധി സംഗീത സാമൂഹ്യ പദ്ധതികളിലും സണ്ണി സ്റ്റീഫൻ പങ്കാളിയാണ്. ഒപ്പം തൻ്റെ പ്രഭാഷണങ്ങളിലൂടെയും കുടുംബ കൗൺസിലിങ്ങിലൂടെയും ആയിരത്തിലധികം കുടുംബങ്ങൾക്ക് ആശ്വാസമായിട്ടുണ്ടെന്നും അദ്ദേഹം മനസ്സ് തുറന്നു. ഫാമിലി മോട്ടിവേഷൻ സെമിനാർ നടത്താറുണ്ട്, ധ്യാനങ്ങൾ നടത്താറുണ്ട്, അതുപോലെ തന്നെ ഫാമിലി കൗൺസിലിംഗ് നടത്താറുണ്ട്. ഇതൊക്കെ 25 വർഷമായിട്ട് ഈ സംഗീതത്തോടൊപ്പം തന്നെ പാരലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. വേൾഡ് പീസ് മിഷൻ എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്, ആ സംഘടനയുടെ ചെയർമാനാണ് ഞാൻ. അങ്ങനെ കുട്ടികൾക്ക് വേണ്ടിയുള്ള സമാധാന സന്ദേശങ്ങളുടെ ക്ലാസ്സുകളും പാഠ്യവിഷയങ്ങളും തയ്യാറാക്കി അത് കൊടുക്കാനുള്ള പരിശ്രമത്തിലാണ്. ഇപ്പോൾ യു എൻ പീസ് ബിൽഡിംഗ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മറ്റേ യുഎൻ്റെതായിട്ട് ഒരു പുസ്തകമായിട്ട് വൺ ഹാർട്ട് വൺ വേൾഡ് എന്ന് പറഞ്ഞൊരു പുസ്തകം ഇങ്ങനെ വിതരണം ചെയ്യാനുള്ള കാര്യങ്ങളും അതിൻ്റെ കൂടിയാലോചന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗൾഫ് മലയാളികളുമായി നല്ല ബന്ധമാണ് കാത്തു സൂക്ഷിക്കുന്നത്. പ്രവാസി വീട്ടമ്മയായിരുന്ന പ്രിൻസി തോമസ് ഇടപ്പള്ളിയുടെ വരികൾക്ക് യേശുവിൻ അനുഗ്രഹം എന്ന കാസറ്റിലൂടെ സംഗീതം പകർന്ന അനുഭവവും അദ്ദേഹം പങ്കുവച്ചു. മാതാവിന്റെ സ്നേഹം വ്യക്തമാക്കുന്ന ചൊല്ലുന്ന നിമിഷമെന്ന ഈ ഗാനം ഇന്നും സൂപ്പർ ഹിറ്റാണ്. പ്രമുഖ ഗായിക സുജാതയാണ് ഈ മനോഹര ഗാനം ആലപിച്ചത്. ചൊല്ലുന്ന നിമിഷം മാതാവിൻ ചാരി ചെല്ലുന്ന ജപമാല വഴിയായി അവരെങ്ങനെ മറ്റേ എവിടെ നോക്കിയോ അവർ വിളിച്ച എൻ്റെ നമ്പർ തപ്പിയെടുത്ത് എന്നെ ഇരിക്കങ്ങോട്ട് വിളിക്കുകയായിരുന്നു. ഇവർ 10 പാട്ട് അയച്ചു തന്നു. ആ പാട്ട് വായിച്ചപ്പോൾ എനിക്ക് വളരെ വളരെ താല്പര്യം തോന്നി. നല്ല പാട്ടുകൾ, നന്നായിട്ട് എഴുതുന്നു പ്രിൻസി തോമസിൻ്റെ പുള്ളിയുടെ പാട്ടുകൾ. അതിനകത്തെയാണ് ചൊല്ലുന്ന നിമിഷം മാതാവിനരികെ ചെല്ലുന്നു ജപമാല വഴിയായി എന്നൊരു മാതാവിൻ്റെ പാട്ടുണ്ടല്ലോ. സിനിമയിലും നിരവധി ഗാനങ്ങൾക്ക് സംഗീതം ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ഒട്ടനവധി പുതിയ ചിത്രങ്ങളാണ് ഈ സംഗീത നക്ഷത്രത്തിനായി ഇനി കാത്തിരിക്കുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സണ്ണി സ്റ്റീഫൻ സംഗീതത്തിന്റെ നാളുകളാണ് കടന്നുവരാൻ പോകുന്നത്. ജോണി ആന്റണി സംവിധാനം ചെയ്യുന്ന അടുത്ത ചിത്രത്തിൽ ഞാനാണ് സംഗീതം ചെയ്യുന്നത്. പിന്നെ ജോയിസിയുടെ ഒരു പുതിയ ഒരു പ്രോജക്റ്റ് ഉണ്ട്, അതിന് ചെയ്യാൻ പറയുന്നുണ്ട്. രാജൻ തോമസ് എന്ന് പറയുന്ന ഒരാളുടെ ഒരു കോഴിക്കോടുകാരൻ ഒരാളുടെ പ്രോജക്റ്റ് ഉണ്ട്. ഇതിനകത്ത് 100% ഉറപ്പായിട്ട് നിൽക്കുന്ന ഒരു കാര്യം ഈ ജോണി ആന്റണിയുടെ ഒരു ചിത്രമാണ്. മമ്മൂട്ടിയുടെ മകനാണ് അതിനകത്ത് നായകൻ എന്ന് കേൾക്കുന്നു. ഉത്രാടപ്പൂവിളിയിൽ കേരളം ഉണരുകയായി, പുത്തിറയാടും ഗ്രാമവസന്തം തൊറുകുറി അണിയുകയായി. ഉത്രാടപ്പൂവിളിയിൽ കേരളം ഉണരുകയായി, പുത്തിറയാടും ഗ്രാമവസന്തം തിരുമുടി അണിയുകയായി. മൂല്യങ്ങളുടെ മാറ്റി നഷ്ടപ്പെടാത്ത സംഗീതത്തിന് എക്കാലത്തും നിലനിൽപ്പുണ്ടെന്നാണ് യാഥാർത്ഥ്യം. അതുതന്നെയാണ് കഴിഞ്ഞ 32 വർഷങ്ങൾ സണ്ണി സ്റ്റീഫനെ വ്യത്യസ്തനാക്കുന്നത്.